എങ്ങനെയുണ്ട് ശവനി? ഡോക്ടറുടെ അടുത്ത് എങ്ങാനും പോകേണ്ടി വരുമോ? ഉപ്പിച്ചല് നല്ല ആഴത്തിലാ തറച്ചത്, മുറി മുണങ്ങാൻ സമയമെടുക്കും. എന്തായാലും കുറച്ച് ദിവസം കാലനക്കാതെ വെക്കണം. നനയ്ക്കുകയും വേണ്ട, അത്രേ ഉള്ളൂ. ആ കേളന്റെ തോക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഷൺമുഖത്തിനെ പിടിച്ച് രണ്ട് പൂശിയപ്പം അവൻ എടുത്തു കൊടുത്തു. തോക്ക് ഇയാൾ കേസിൽ പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതും തൊണ്ടി സാധനങ്ങളുടെ കൂടെ സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് ചുറ്റി തിരിഞ്ഞേനെ. അത് നന്നായി. എല്ലാരെയും കിട്ടിയോടെ ഇൻസ്പെക്ടറെ? ആ ഷൺമുഖന്റെ കൂടെയുള്ള പൊട്ടനെയും വേറൊരുത്തനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും മുങ്ങിയിരിക്കുക, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച പോരാ, പിടിക്കണം, പിടിച്ച് നല്ല പെടപടക്കണം. അത് പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കുവോ ആച്ചമ്മേ? ആ കേട്ടോ കേള, ഇപ്പഴാ എനിക്ക് സമാധാനമായത്. കൗണ്ടറുടെ വീട്ടിൽ കള്ളം കയറുകാന്ന് വെച്ചാ അതും തൊട്ടായാലും ഒക്കെ ഞാൻ താമസിക്കുമ്പോ കാണക്കേടല്ലേ? ഇങ്ങനെ ഒന്നും ഈ ദേശത്ത് ഉണ്ടായിട്ടേ ഇല്ലെന്ന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചെല്ലേ. മീനാക്ഷി, കേളന് കയ്യും കാലും ഒന്നും കുറെ ദിവസത്തേക്ക് അനങ്ങുകയല്ല. നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. അതെ, ജാതകം പറഞ്ഞ അച്ചട്ടായി, കാരാഗ്രഹവാസം കഴിഞ്ഞു, കള്ളവണ്ടി കയറിയതിന് സേലത്തെച്ച് പോലീസ് പിടിച്ചു. ഈ രൂപത്തിൽ ഇപ്പൊ അവിടുത്തെ ഉജ്ജന്മ സുഹൃത്തു. ആ അതെ, മടക്ക യാത്രക്കുള്ള ടിക്കറ്റ്. ടിക്കറ്റ്? അതെ, അടിപിടി മോഷണം പോലീസ് കേസ്. ഇതുകൊണ്ട് ഒന്നും മതിയായില്ലേ? ഒക്കെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ പറഞ്ഞു എത്രയും പെട്ടെന്ന് മുടിഞ്ഞാടുത്തു പോണെന്ന്. മറ്റന്നാൾ മടക്ക വേണ്ടിയുണ്ട്. അതിപ്പോ ഒരു അഞ്ചാറ് ഏഴ് എട്ട് ദിവസം കഴിയാണ്ട് പോകാൻ പറ്റില്ല. എന്തേ? ആ കാല് ദൂരെ ശരിയായിട്ടില്ല. അത് ശരിക്കും ശരിയായതിനു ശേഷം യാത്ര ചെയ്താൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ എല്ലാം ശരിയായില്ലേ പറഞ്ഞത്? വേദന എനിക്ക് ലേക്കല്ലോ. ആ പാൽക്കാരനും മലക്കാരനും ഒക്കെ കാശി അടുത്ത് വാങ്ങിക്കണം. പഴയ ഓർമ്മകൾക്ക് വിട, പുതിയ മോഹങ്ങൾക്ക് സ്വാഗതം. ഗുഡ്
ഞാൻ ആ വിവാഹമോചനത്തിന്റെ പേപ്പർ ഒപ്പിട്ടു. സത്യമാണോ ഞാൻ കേൾക്കുന്നത്? അങ്ങനെ ശ്രീമതി സ്വാതി തമ്പുരാനെ ഞാൻ വീണ്ടും വെറും സ്വാതിയാക്കി. നന്നായി കുഞ്ഞെ, പുകഞ്ഞ പുള്ളി പുറത്തെന്നാണല്ലോ പ്രമാണം. ഇത്രയും നാൾ വെറുതെ ഉള്ളിലിട്ട് പോയിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. കുറുപ്പേട്ട, കുറുപ്പേട്ട, ഞാൻ ഈ കണക്കൊന്ന് എഴുതി കഴിഞ്ഞോട്ടെ. കണക്കൊക്കെ പിന്നെ നോക്കാം. നിങ്ങൾ ചില ആശാരിമാരുടെ കൂട്ട് ഊണ് കഴിക്കാൻ പഠിക്കുമ്പോൾ ഉളിയപ്പെട്ടു പോകും. പറയൂ, എന്താ കാര്യം? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കിവിടെ കുറെ സ്ഥലം വേണം. എന്തിന്? അല്പം കൃഷി ചെയ്താലോ? പിന്നെ കോവിലകത്ത് ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ എടുക്കാന്ന് പറഞ്ഞ കൊല്ലം കുറായി. അപ്പോഴായി ഓണം കയറാൻ മൂലയിൽ സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ പോണ്. വേറെ പണിയൊന്നുമില്ലേ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴി നോക്കി. താൻ കണക്ക്, കുറുപ്പേട്ടൻ പോയി താനായി മുഴുവൻ കണക്കും തെറ്റാ. ഞാൻ കുറെ കാലമായിട്ട് കാണുന്നില്ലേ, തേങ്ങ വിറ്റാ മാങ്ങ വിറ്റുന്നെഴുതും, മാങ്ങ വിറ്റാ തേങ്ങ വിറ്റുന്നെഴുതും, നെല്ല് വിറ്റാ പുല്ല് വിറ്റുന്നെഴുതും, അഞ്ചെന്നാലും പത്തെന്നാലും എപ്പോഴും എഴുതി വെക്കുന്നു. മുഴുവൻ തെറ്റാ, മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ഉണ്ട്, താനാരാ ചോദിക്കാൻ? ചിലപ്പോ വലത്ത് കാലം ഉണ്ട്, ചിലപ്പോ ഇടത്ത് കാലം ഉണ്ട്. എന്റെ കാലല്ലേ കിണ്ണാരം ചോദിക്കുന്നു. എന്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഇതേ വരുന്നു പിന്നെ. കുറുപ്പേട്ടൻ രാവിലെ കഴിച്ചോ? ഇല്ല, ഇനി ഉച്ചക്ക് ഉണ്ടാ മതി. രാവിലെ വയറു നിറച്ച് തന്നല്ലോ. കുറുപ്പേട്ടൻ എന്നെ കുഞ്ഞുനാള് മുതലേ കാണുന്നില്ലേ? എനിക്ക് ദേഷ്യം വന്നാ പിന്നെ നാക്കിന് ബ്രേക്കില്ല. വല്ലതൊക്കെ പറയും. ആ, ഇങ്ങനെ കുറെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല. അത് കുറുപ്പേട്ടൻ അറിയാമല്ലോ. കുറുപ്പേട്ട, ഓ ഈ പണ്ടത്തെ ആളുകൾ പറയുന്നത് കുറെയൊക്കെ ശരിയാണല്ലേ. അല്ല, നാടായാൽ ഒരു വീട് വേണം, വീടായാൽ കൂടെ പെണ്ണ് വേണം, പെണ്ണായാൽ കണ്ണിൽ സുർമ വേണം. അതൊരു പാട്ടല്ലേ, പണ്ടത്തെ ആളുകൾ പറഞ്ഞൊന്നല്ലോ. അതെ, അതല്ല ഞാൻ പറയുന്നത്. കുറുപ്പേട്ടൻ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടില്ലേ, പ്രായമായി എന്നൊരു തോന്നൽ വേണ്ട, അത് വെറുതെയാണെന്ന്? ഞാൻ എപ്പോ പറഞ്ഞു? ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നോടൊരിക്കൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരംഗത്തിനുള്ള ബാല്യം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ആരോർക്കണതൊക്കെ? ഈ കല്ല് എന്താ ഓർമ്മയുള്ളത്? ഒരു തേങ്ങാക്കുലേ ഓർമ്മയില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചാൽ അത് ഓർമ്മയില്ല. കാസിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല. കണ്ണും കണ്ടൂടെ, ചെവിടും കേട്ടൂടെ. വന്നു വന്ന് ഒരു ഉണ്ണാക്കിനും കൊള്ളാതായിട്ടുണ്ട്. ഒരു ഉണ്ണാക്കൻ തിന്ന് മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുക. ഇയാളെ കൊണ്ടുനടക്കുന്ന എന്റെ ചെരിപ്പൂരി ചെവിക്കുറ്റിന്റെ അടിയാണ്. മോന്താണ്ട് അന്നത്തെ ദിവസം അന്നം കിട്ടൂല. എന്തെങ്കിലും ചോദിച്ചാൽ മഴ പെയ്താൽ ചെറിയ നേരത്തെ മാതിരി കുറെ പല്ല് തുറന്ന് വിളിച്ചു കാണിക്കും. അധികം പറയണ്ട, പറയാനാണ് എനിക്കും കുറെ പറയാനുണ്ട്. താൻ എന്ത് പറയും? നിങ്ങൾ എന്താ മനസ്സിലാക്കിയ? എന്ത് തോന്നിയാസം കേട്ടുകൊണ്ടിരിക്കുന്ന മണ്ടൻ കുറുപ്പാണ് ഞാനെന്നോ? മണ്ടനല്ല, മരമണ്ടൻ. എന്നാ ഇനി ഞാൻ അതിന് തയ്യാറല്ല. രണ്ടിലൊന്നും അറിയണം. ഇനി ഉരുണ്ടൊലി പറ്റില്ല. ആ മീനാക്ഷി പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി അന്തസ്സായിട്ട് പറയണം. ചോണ ഉണ്ടെങ്കിൽ പറ. മര്യാദക്ക് പറഞ്ഞു, അല്ലെ എന്റെ സ്വഭാവം മാറും. എത്ര കാലായി എന്നറിയോ ഞാൻ കൊതിക്കുന്നു. അസ്സലായി. സാറ് പാട്ട് പാടൂല്ലേ? സന്തോഷം വരുമ്പോ എല്ലാരും ആടും പാടുകയൊക്കെ ചെയ്യില്ലേ? അപ്പോ പട്ടാളക്കാരെല്ലാം മരണമാരല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? സാറ് പട്ടാളത്തിൽ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളല്ലേ, പക്ഷേ അവിടെ ഉള്ളവരെല്ലാം സാറിനെ പോലെ അത്ര നല്ലവരല്ല. എന്നെ കൂടാതെ മീനാക്ഷിക്ക് മിലിറ്ററിയിൽ വേറെ ആരെ അറിയാം? മണിയേട്ടനെ. മുഴുവൻ പേര് മണിയണ്ടെന്നാ. വില്ലിംഗ്ടണില്ല. ഒരു മാസമായി വരും വരും എന്നും പറഞ്ഞ് കാത്തിരിക്കായിരുന്നു ഞാൻ. ഇന്ന് കത്ത് കിട്ടിയപ്പോഴാ കാര്യം അറിയുന്നത്. ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടപ്പോ ഉടക്കിയത്രേ അവിടെയുള്ള ഒരു കടുവ.
മണികണ്ഠൻ മീനാക്ഷിയുടെ നേരെ മൂത്ത ചേട്ടനാണ്. എന്റെ അമ്മയുടെ മോനാ. ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. ഇടയ്ക്ക് അമ്മയും ആച്ചമ്മയും തമ്മിൽ പിണങ്ങി. ഇനി ഈ കല്യാണം നടത്തി തരില്ലെന്ന ആച്ചമ്മയുടെ വാശി. ചെറിയച്ചമാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ശരി, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കൊടവ വാങ്ങില്ല. എല്ലാറ്റിനും മണിയേട്ട് നീങ്ങി എത്തണം. അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ല എന്ന് വെച്ചാ ദുഷ്ടനായാള്. മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ചാ ഗുണം പിടിക്കില്ല. സാറിനറിയോ ഈ കടുവേ? എന്താ സന്ധ്യക്ക് പണിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? എന്നത്ര ആലോചിക്കാൻ. കുറിപ്പ് പറഞ്ഞു, ചൊവ്വാഴ്ച നല്ല ദിവസമല്ല. നാളെ കാലത്തെ സൗഖ്യമായിട്ട് ഞാൻ ആച്ചമ്മയുടെ അടുത്ത് പോകുന്നുണ്ട്. വേണ്ട. അതെന്താ? നാളെയും നല്ല ദിവസമല്ല. കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അത്രയും മനസ്സിലാക്കിയാ മതി. കൂടുതൽ കിണ്ണാരൊന്നും ചോദിക്കണ്ട. എന്താ പട്ടാളം പിണങ്ങിയിരിക്കുന്നെ? മീശ വീണ്ടും മേലോട്ട് വിരിച്ചു തുടങ്ങി. ഓന്തിന്റെ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുകന്ന് അറിയില്ല. കുട്ടി അത് വെച്ച് പോയിക്കോളൂ. എന്റെ കാര്യം ഒന്ന് പോക്കാം. മീനാക്ഷി, എന്തേ? താനൊരു മണികണ്ഠന്റെ കാര്യം പറഞ്ഞില്ലേ? ആളെ ഞാൻ അറിയും. ഓ, പിന്നെന്തേ അപ്പ പറഞ്ഞില്ല? തന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും മിണ്ടില്ലെന്നേ ഉള്ളൂ. താൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവന്റെ കാര്യം. എന്റെ ഓർഡറിലെ ആയിരുന്നു വെച്ചാ പട്ടാളം അനുവദിച്ച് തന്നിരിക്കുന്ന വീട്ട് പണിക്കാൻ. അധികം നാളും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പണം പൊട്ടിച്ചെന്റെ പേര് പറഞ്ഞു വിടേണ്ടി വന്നു. പിന്നീട് കുറച്ചാള് പട്ടാള ജയിലിലായിരുന്നു. ജയിലോ? അതെ. ഒരു ഓഫീസറുടെ മകളോട് ഇവൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് ശരിക്കും. അതൊക്കെ വെറുതെ ആവും. പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശിക്ഷിക്കൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെറും വെറും പട്ടാളക്കാരന്റെ കാര്യം കട്ട. കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റും. വീടും കൂടുമൊന്നും കിട്ടില്ല. ഭാര്യ നാട്ടിലും ഭർത്താവ് അന്യനാട്ടിലും. അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പിൽ കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും. പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു മുഴുക്കുടിയൻ. ഞാൻ പോണം, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ മതിയാവും. നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതമൊന്നും നിനക്ക് തരാൻ അവനാവില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ പോലെ ഒരു ഓഫീസറൊന്നുമല്ല. തൂത്തുവാരലും ചട്ടിയും കലാം കഴിവലും ഒക്കെ ജോലി. കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നവര് എടുത്തു ചേട്ടാ. എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കത്ര ആളുണ്ട്. പിന്നെ കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഞാൻ അന്തസ് ആഭിജാത്യമുള്ള പണവും പദവിയുമുള്ള നിന്നെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ കണ്ടുപിടിച്ചു. ഞാനൊരു പാട്ട് പാടാം, കുഞ്ഞുമണി വീണമിട്ടാം, പാട്ട് കേട്ട് പൂവാലാട്ടും.